Welcome to our channel Learn Civil Engineering with Josy. Now we are friction problems. We will see the third problem. We will see the problem. Question: Block A in figure weighs 200 Newton and block B weighs 300 Newton. Find the force required to move block B as in the coefficient of friction for all surfaces as 0.3. Here we will see two blocks. A is one block and B is one block. Now we will calculate this force. This block B is going to right leg move. How much force is B is the force marked. That force we will calculate. This question is A weight is 200 Newton. B weight is 300 Newton ആണെന്നും പറയുന്നുണ്ട്. മുന്നത്തുള്ള ക്വസ്റ്റനിൽ നമുക്ക് ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. ഓരോ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. ആദ്യം നമുക്ക് A ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഈ ബ്ലോക്കിന്റെ വെയിറ്റ് മാർക്ക് ചെയ്യണം. എത്രയാണ് തന്നിരിക്കുന്നത്? 200 Newton. ആ വെയിറ്റ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആയിരിക്കും. വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാം. W is equal to 200 Newton തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അടുത്തത് റിയാക്ഷൻ ആയിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ബ്ലോക്ക് ഏതെങ്കിലും പോയിന്റുമായി ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അവിടെ നമുക്ക് റിയാക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ബ്ലോക്ക് A ബ്ലോക്ക് ബിയുടെ സർഫേസുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. ആ റിയാക്ഷനെ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് RN1 എന്ന് മാർക്ക് ചെയ്യാം. 1 മാർക്ക് ചെയ്തത് നമുക്ക് ഈ ബ്ലോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വേറെ റിയാക്ഷൻ വരും. അതുകൊണ്ടാണ് ഇതിനെ RN1 എന്ന് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? ഫസ്റ്റ് നമ്മൾ വെയിറ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം റിയാക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മുടെ ബ്ലോക്കിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കിക്കുക, ഈ ബ്ലോക്കിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. ഇവിടുത്തെ നമ്മുടെ A എന്ന് പറയുന്ന ബ്ലോക്ക് ഈ ഒരു സർഫസുമായിട്ട് ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫോഴ്സിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ഇനി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. കാര്യം ടെൻസൈൽ ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സിനെ ഞാൻ T എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇനി ഒരു ഫോഴ്സ് കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. A എന്ന് പറയുന്ന ബ്ലോക്കും B എന്ന് പറയുന്ന ബ്ലോക്കും ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അവിടെ ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും അല്ലേ. A ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? A ബ്ലോക്ക് ലെഫ്റ്റിലേക്കായിരിക്കും അല്ലേ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാര്യം എന്താണ്? ഇതിനെ ഇങ്ങനൊരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് എപ്പോഴും ലെഫ്റ്റിലേക്കായിരിക്കും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ ബ്ലോക്ക് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള. കാര്യം എന്താണ്? അതിനെ ഒരു സ്ട്രിങ് വെച്ച് ഈ ഒരു സർഫസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്കായിരിക്കും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. F is equal to mu into RN1. നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് mu into റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ A എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ എല്ലാ ഫോഴ്സും നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് A ബ്ലോക്കിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്തായിരുന്നു? സിഗ്മ V ഈസ് ഈക്വൽ ടു 0യും സിഗ്മ H ഈസ് ഈക്വൽ ടു 0യും അല്ലേ. ഈ രണ്ടെണ്ണമാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. പിന്നെ സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും. ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ്? RN1 ഉണ്ട്, പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ RN1 അപ്വേർഡ് ആയതുകൊണ്ട് അത് പ്ലസ് ആയിരിക്കും. പിന്നെ വെയിറ്റ് മൈനസ് 200ആണ്. കാര്യം ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ RN1ൻ്റെ വാല്യൂ കിട്ടുന്ന എത്രയാണ്? 200 Newton എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ നമുക്ക് 200 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ H ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഹൊറിസോണൽ ഫോഴ്സ് ഏതൊക്കെയാണ്? ടെൻസൈൽ ഫോഴ്സും ഉണ്ട്, പിന്നെ അതായത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ സൈൻ കൺവെൻഷൻ റൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും ലെഫ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോഴ്സ് റൈറ്റിലേക്കാണ് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് mu ഇൻറ്റു RN1 മൈനസ് T ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് T എങ്ങനെ എഴുതാം? t is equal to mu into rn1 എന്ന് എഴുതാം. നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 0.3 ആണ്. അതുപോലെ തന്നെ rn1ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 200 ആണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് t is equal to 60 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ടെൻസൈൽ ഫോഴ്സും കണ്ടുപിടിച്ചു, rn1 കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടുത്തെ അൺനോൺസില്ല, ബ്ലോക്ക് എയുടെ അൺനോൺസില്ല നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് ബ്ലോക്ക് ബി കൺസിഡർ ചെയ്യാം. ബ്ലോക്ക് ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് ബ്ലോക്ക് ബി ആണ്. അപ്പം ഫസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഏത് ബ്ലോക്ക് വരച്ചാലും നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണം. വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഡബ്ല്യൂവിൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ബ്ലോക്ക് ബിയുടെ വെയിറ്റ് 300 ന്യൂട്ടനാണ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? അടുത്ത സ്റ്റെപ്പ് കോൺടാക്ട് സർഫസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ബ്ലോക്ക് ബിക്ക് ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കോൺടാക്ട് സർഫസിൽ എന്തുണ്ടായിരിക്കും? റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ റിയാക്ഷൻ നമുക്ക് ഇങ്ങോട്ട് മാറിക്കാം. ഇവിടുത്തെ റിയാക്ഷൻ നമുക്ക് ഇങ്ങോട്ട് മാറിക്കാം. റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിനെ നമുക്ക് r n 2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നോക്കിക്കേ, ഇനി ഇവിടെ ഉണ്ടല്ലേ ഒരു റിയാക്ഷൻ, ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് ഉണ്ടല്ലേ. അപ്പം ഇവിടെയും ഉറപ്പായിട്ടും ഒരു റിയാക്ഷൻ കാണും. ആ റിയാക്ഷനെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. 300 ന്യൂട്ടൺ വെയിറ്റുമായിട്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വരികയാണ്. അപ്പോൾ ആ റിയാക്ഷൻ rn1 അല്ലേ. അതായത് ഈ ഒരു കോൺടാക്ട് സർഫസിൽ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു, ആ റിയാക്ഷൻ തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. അതിനെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, rn1 എന്ന് മാർക്ക് ചെയ്തു. അപ്പം വെയിറ്റും മാർക്ക് ചെയ്തു, റിയാക്ഷനും മാർക്ക് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ നോക്കണം. അപ്പോൾ ഈ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലോ. ദാ ഇവിടെ ഒരു p എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട് അല്ലേ. ഈ p എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി അടുത്ത സ്റ്റെപ്പ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കോൺടാക്ട് സർഫസിലായിരിക്കും അല്ലേ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ഇവിടെ ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട്, ഇവിടെയും ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആദ്യം വരയ്ക്കാം. ഈ ബ്ലോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? റൈറ്റിലേക്കായിരിക്കും അല്ലേ. കാര്യം ഇവിടെ ഒരു ഫോഴ്സ് പി അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് റൈറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, ലെഫ്റ്റിലേക്കാണ്. അതിങ്ങോട്ട് മാർക്ക് ചെയ്തു. നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? മ്യൂ ഇൻറ്റു rn ആണ് അല്ലേ. അപ്പോൾ മ്യൂ ഇൻറ്റു rn എന്ന് പറയുന്നത് ഇവിടെ rn2 ആണ്. ഇത് മാർക്ക് ചെയ്തു. ഇനി നോക്കിക്കേ, ഇവിടെ ഉണ്ടല്ലേ കോൺടാക്ട് സർഫസ്, അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ബ്ലോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഈ ബ്ലോക്ക് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ് ഡയറക്ഷൻ. പിന്നെ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം, F is equal to mu into rn1. പിന്നെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂവിൻ്റെ വാല്യൂ 0.3 ആണ്. എല്ലാ സർഫസിലും, എല്ലാ കോൺടാക്ട് സർഫസിലും മ്യൂവിൻ്റെ വാല്യൂ 0.3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോൺടാക്ട് സർഫസ് നോക്കിയാലും മ്യൂവിൻ്റെ വാല്യൂ 0.3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മ്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഇവിടുത്തെ മ്യൂ ഡിഫറെൻ്റ് ആയിരിക്കാം, ഈ സർഫസിലെ മ്യൂ ഡിഫറെൻ്റ് ആയിരിക്കാം. അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. നമ്മുടെ ഈ ക്വസ്റ്റിൽ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ മ്യൂ ഇൻറ്റു rn1 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ബിയിലെ എല്ലാ ഫോഴ്സും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ? σv = 0. അതിന് മുന്നേ ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം, ബ്ലോക്ക് ബി എന്ന് കൊടുത്തേക്കാം. ഇവിടെ ഏതൊക്കെയാണ് വേർട്ടിക്കൽ ഫോഴ്സസ്? rn1 ഉണ്ട്, w300 ഉണ്ട്, rn2 ഉണ്ട്. നമുക്ക് എഴുതാം. ഫസ്റ്റ് നമുക്ക് rn2 എഴുതാം, അത് അപ്വേർഡാണ്. ബാക്കി രണ്ടും ഡൗൺവേർഡാണ് അല്ലേ. അപ്പോൾ മൈനസ് rn1 മൈനസ് 300 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ rn2 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? rn1 പ്ലസ് 300 എന്ന് എഴുതാം അല്ലേ. ഇതിന് ഈക്വൽ ടു സൈൻ അപ്പുറത്ത് പോകുമ്പോൾ അങ്ങനെ എഴുതാം. rn1ൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, 200 ആണ്. അപ്പോൾ 200 പ്ലസ് 300, അതായത് rn2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ σh = 0. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്? ഇതും ഇതും പിന്നെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ് അല്ലേ. അപ്പോൾ റൈറ്റിലേക്കാണുള്ള ഫോഴ്സ് പ്ലസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ p എന്ന് പറയുന്ന ഫോഴ്സ് റൈറ്റിലേക്കാണ്, അതുകൊണ്ടത് പ്ലസ് ആയിട്ട് എടുത്തു. ബാക്കി രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സും മൈനസ് ആണ് അല്ലേ, ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് മൈനസ് mu into rn1 minus mu into rn2 is equal to 0. ഇക്വേഷൻസ് എല്ലാം എഴുതിയതിന് ശേഷം എല്ലാ ഫോഴ്സും നമ്മളിവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം അല്ലേ. പി എന്ന് പറയുന്ന അൺനോൺ ആണ്. മ്യൂവിൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. മ്യൂവും ആർ എൻ വണ്ണിൻ്റെ ഒക്കെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഇതിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? മ്യൂ ഇൻറ്റു ആർ എൻ വൺ പ്ലസ് മ്യൂ ഇൻറ്റു ആർ എൻ ടു എന്ന് എഴുതാം. മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 0.3 ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു ആർ എൻ വണ്ണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 200 പ്ലസ് പിന്നെ മ്യൂ ആണ്. മ്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 0.3 ഇൻറ്റു ആർ എൻ ടുവിൻ്റെ വാല്യൂ നമുക്കറിയാം 500. അപ്പോൾ ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടുന്നത് 210 N എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് 210 N കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് രണ്ട് ബ്ലോക്കാണ് തന്നത്. രണ്ട് ബ്ലോക്കിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരച്ചു. വരച്ചതിന് ശേഷം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് രണ്ട് ബ്ലോക്കിലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പി എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പം ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ബോഡിയുടെ വെയിറ്റ് മാർക്ക് ചെയ്യുക. ബോഡിയുടെ വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം കോൺടാക്ട് സർഫസ് നോക്കുക. പി ബ്ലോക്ക് ആണെങ്കിൽ ഇതിനിവിടെ മാത്രമേ ഉള്ളൂ കോൺടാക്റ്റ് അല്ലേ. അപ്പോൾ ആ ഒരു കോൺടാക്റ്റിലെ റിയാക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു. പിന്നെ റിയാക്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം കോൺടാക്ട് സർഫസിലെ എല്ലാം റിയാക്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് ബിയിൽ പി ആയിരുന്നു എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ബ്ലോക്ക് എയിൽ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ടല്ലേ. സ്ട്രിങ് ഉണ്ടെങ്കിൽ എപ്പോഴും ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനിയും അടുത്തത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. എല്ലാ കോൺടാക്ട് സർഫസിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ക്വസ്റ്റിൽ പറയുകയാണ് കോൺടാക്ട് സർഫസ് സ്മൂത്താണ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണത്തില്ല. അല്ലാത്ത റഫായിട്ടുള്ള എല്ലാ സർഫസിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യുക. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.